ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഒരു ഗ്രനാരോന്റെ ഒരു വയർലെസ് മൈക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ആണ്. അപ്പൊ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. 1800 രൂപയാണ്. അപ്പൊ നോർമലി വയർലെസ് മൈക്കൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു റേറ്റിൽ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് മേടിച്ചത്. അപ്പൊ ഇതിനൊരു 20 മീറ്റർ ഡിസ്റ്റൻസ് വരെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ 3 ലെവല് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. പിന്നെ ഈസി ടു കണക്റ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഒരു ഇതിന്റെ പാക്കേജ് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിലായിട്ടാണ് ഇതിന്റെ മൈക്കും റിസീവറും വരുന്നത്. നിങ്ങൾക്ക് കാണാം, മൈക്ക്, റിസീവർ. ഈ കേസോട് കൂടി നമുക്ക് ഇത് 60 അവേഴ്സ് വരെ നമുക്ക് ഈ ഇത് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 8 അവേഴ്സ് ആണ് നമുക്ക് ഈ മൈക്കിൻ്റെ ചാർജ് കിട്ടുക. ഇതൊരു ടൈപ്പ് സി ചാർജിങ് ആണ് വന്നിരിക്കുന്നത്. കേസ് നല്ലൊരു കേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മൈക്ക് എടുക്കാം. ഈ മൈക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിക്കേഷന് വേണ്ടിയുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇൻഡിക്കേറ്റർ ഇവിടെ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാകുമ്പോൾ ഇതൊരു ബ്ലൂ ലൈറ്റ് കത്തും. പിന്നെ ഇതിൽ ഓരോ ടൈം നമ്മൾ പ്രസ് അനുസരിച്ച് നോയ്സ് ക്യാൻസലേഷൻ വർക്കാവും. ഇതിൽ 3 ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. നമ്മൾ 3 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ 3rd ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷനിലേക്ക് പോകും. അത് ഞാനത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം, കണക്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു നമുക്ക് ഇത് നമ്മുടെ ഷർട്ടിലൊക്കെ പിടിപ്പിക്കാനായിട്ട് ഒരു നല്ലൊരു ക്ലിപ്പ് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിങ് വരുന്നുണ്ട്. ഇത് കേസ് വഴി ചാർജ് ആവുന്നതിനുള്ള പിന്നാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നീട് വരുന്നത് ഒരു റിസീവറാണ്. റിസീവറ് സിമ്പിളാണ്, ടൈപ്പ് സി റിസീവറാണ്. അത് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഇതിന് വേറെ പവർ സോഴ്സ് ഒന്നുമില്ല, കാരണം ഇത് പവർ എടുക്കുന്നത് ഫോണിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ പവർ വരുന്നത്. അപ്പോൾ വേറെ പവർ ചാർജിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിന്. പിന്നെ ഇത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണും ഓട്ടോമാറ്റിക്കലി ഇത് ചാർജ് ആയിക്കോളും. അതൊരു ഫീച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ. നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്താൽ മതി. ഇത് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇവർ കുറച്ച് കണക്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഈ ഒരു ഐഫോൺ കണക്ടർ വരുന്നുണ്ട്. പിന്നെ ഇത് കേബിളാണ്, ചാർജിങ് കേബിള് വരുന്നുണ്ട്. ഞാൻ ഐഫോൺ കണക്ട് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് മൈക്കാണ്. അപ്പോൾ മൈക്ക് ജസ്റ്റ് നമ്മൾ കോളറിൽ പിൻ ചെയ്യുക. കോളറിൽ പിൻ ചെയ്തതിന് ശേഷം നമുക്കിവിടെ 3 മോഡ്. ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് ലോങ് പ്രസ് ചെയ്യുക. ഓക്കെ, ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രീൻ ലൈറ്റ് വരുന്നത് കാണാം. സി, ഇതാണ്. ഇപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഓരോ പ്രസ് ചെയ്യുന്നതോറും അതിൻ്റെ ഓരോ നോയ്സ് ക്യാൻസലേഷൻ ലെവലിലേക്ക് പോകും. ഓക്കെ, ഞാനിപ്പോൾ സിംഗിൾ പ്രസ് ചെയ്യുമ്പോൾ അതെ, ഒരു ബ്ലിങ്ക് ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷനാണ്. ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ, സെക്കൻഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ, 3rd ലെവൽ നോയ്സ് ക്യാൻസലേഷൻ. അങ്ങനെയാണ് അതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്യുന്നത് മൈക്ക് ത്രൂ ആണ്. ഇപ്പോൾ താഴത്ത് വണ്ടികൾ പോകുന്നുണ്ട്, കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോയ്സ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷനിൽ എത്രത്തോളം നോയ്സ് റെഡ്യൂസ് ആവുന്നുണ്ടെന്ന് നോക്കുക. ഇനി ഞാൻ സെക്കൻഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ എത്രത്തോളം നോയ്സ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഇതാണ് സെക്കൻഡ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ. നെക്സ്റ്റ്, 3rd ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് 3rd ലെവൽ നോയ്സ് ക്യാൻസലേഷൻ. അപ്പോൾ ഈ 3rd ലെവൽ നോയ്സ് ക്യാൻസലേഷനിൽ എത്രത്തോളം ഒരു നോയ്സ് ക്യാൻസൽ ആയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ പുറത്ത് നല്ല നോയ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലാവും എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാം. ഈ മൈക്കിൻ്റെ ഇപ്പോൾ മൈക്ക് ക്യാമറ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 1 മീറ്റർ അകലെയാണ് ക്യാമറ നിൽക്കുന്നത്.
ഇനി ക്യാമറ ബാക്കോട്ട് പോകും തോറും എത്രത്തോളം വോയിസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, വോയിസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇത് ഒരു നല്ലൊരു ഡിസ്റ്റൻസ് ഈ ഒരു മൈക്ക് കവർ ചെയ്യുന്നുണ്ട്. എൻ്റെ റിസീവർ നല്ല പവർഫുൾ റിസീവറാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4 മീറ്ററോളം ഡിസ്റ്റൻസിലാണ് ക്യാമറ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ പോലും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഈ വോയിസ് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഗ്രനാരോ എന്ന് പറയുന്ന ഒരു വയർലെസ് മൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.